റീന കിച്ചണിൽ നിന്നൊരു ഒരു മീൻ പീര വെക്കില്ലേ നമ്മൾ അതുപോലത്തെ ഒരു തക്കാളി പീര ഏട്ടാ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പഴുത്തത് എടുത്തിട്ടുണ്ട് പച്ച എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പീരയ്ക്ക് നല്ലത് ഈ പച്ച തക്കാളിയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായതാ കേട്ടോ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിച്ചു തരാം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കൃഷി ചെയ്തതാണ് നിറച്ചുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഞാനിങ്ങ് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് പറിച്ചെടുത്തുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ നമുക്ക് ഈ തക്കാളി ഓരോന്നേയും ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇത് മൂന്നായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തു വീണ്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു അതിനുശേഷം ഇതുണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ശരിക്കും ചെറിയ മീനല്ലേ പീര വയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ നമ്മുടെ ടൊമാറ്റോ ഇതാ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ചെറിയ വലുപ്പത്തിൽ കിട്ടും കേട്ടോ ഈ വലുപ്പത്തിൽ എടുത്താലാണ് നമുക്ക് തക്കാളി പീര ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുക വലിയ കഷ്ണങ്ങളാക്കരുത് ഇങ്ങനെ പൊടിയായിട്ട് എല്ലാം കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിടാം ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു സവോളയും കൂടി വേണം രണ്ട് പച്ചമുളക് വേണം നമ്മൾ തക്കാളി 250 ഗ്രാം കട്ട് ചെയ്തെടുത്തു അതിലേക്ക് ഞാൻ ഒരിടത്തരം സവോള ഇതുപോലെ ചെറുതാക്കിയിട്ട് നമ്മളിതുപോലെ ഇതിലേക്ക് അരിഞ്ഞു കൂട്ടും കേട്ടോ ഒരു സവോളയുള്ളൂ നമ്മൾ പീര ചെയ്യുമ്പോൾ ശരിക്കും പച്ച അരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ് അല്ലെങ്കിൽ പച്ച കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല പഴുത്ത് വിളഞ്ഞ് പോകാത്തതില്ലേ അതിനാണ് ടേസ്റ്റ് കൂടുതൽ കുഴപ്പമില്ല പഴുത്തിന് കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും പച്ചയ്ക്കാണ് അധികം പഴുത്ത് പോകാത്ത നോക്കി എടുക്കുക ഇതിപ്പോൾ ഞാൻ എനിക്ക് ഉണ്ടത് കൊണ്ടാണ് ഞാൻ നല്ല പച്ച തന്നെ പറിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം നമുക്ക് അതിനുശേഷം ഇത് കണ്ടോ ഇപ്പോൾ ഈ ടൊമാറ്റോ പഴുത്തതാണെങ്കിൽ കണ്ടോ ഞെങ്ങുന്നില്ല ഈ പരുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്കെടുക്കാം ഞാനിപ്പോൾ ഒരു 8 അല്ലി വെളുത്തുള്ളി ഒരു 4-5 ചുവന്നുള്ളി ഒരു ഒരു അല്പം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ഇത്തരം നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ഈ ഇടിയനകത്ത് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ ചതച്ചെടുത്തു ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായി അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ കറിക്ക് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ കേട്ടോ ടീസ്പൂൺ അല്ല ഒഴിച്ചു കൊടുത്തു ഞാൻ ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ ഞാനൊന്ന് ചട്ടി ചൂടായപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നു വീണ്ടും ഒന്നും കൂടി കത്തിച്ചു ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ അതിനുശേഷം നമുക്കതിലോട്ട് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ചതച്ച് ഇട്ട് കൊടുക്കാം നമ്മളിതിലോട്ട് ആ കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തു അല്പാൽപ്പാട്ട് എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഇനി ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു അധികം ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തക്കാളി ഒരു സവോള അരിഞ്ഞ് വെച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇപ്പോൾ ഞാൻ ചെറു തീയിലാട്ട വെച്ചേക്കണേ ഒന്ന് ഇളക്കി കൂട്ടുക ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഈ ടൊമാറ്റോയിലിൻ്റെ വെള്ളം മതി ഇതിന് അതിന് ശരിക്കും ഇങ്ങനെയൊന്ന് പൊത്തി വയ്ക്കുക ഒന്ന് മൂടി വയ്ക്കുക ഇത് ശരിക്കും ഇങ്ങനെയൊന്ന് തട്ടി പൊത്തി വയ്ക്കണം ഇനി നമുക്ക് തേങ്ങ നമ്മുടെ പീരയല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ നല്ല പച്ചത്തേങ്ങ ഒരു അരമുറി വേണം അതും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇടിച്ചെടുക്കണം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഞാൻ വേവിക്കും കേട്ടോ നമുക്കിനി അരപ്പുണ്ടാക്കാൻ നോക്കാം ഈ തക്കാളി പീരയ്ക്ക് നമുക്ക് ഞാനിപ്പോൾ 2 പച്ചമുളക് നല്ല എരിയുണ്ട് അരമുറി തേങ്ങ 2 വേപ്പിലയുടേതുണ്ട് അപ്പം ഞാൻ ആദ്യം ഇടിയനിലേക്ക് ഞാനിപ്പോൾ ആ വേപ്പിലയും
അതുപോലെ തന്നെ പച്ചമുളകിന്റെ ഇട്ട് കൊടുത്തു ഒന്ന് ചതച്ചെടുക്കുക ട്ടോ നമ്മുടെ ഇടിയങ്കലിലോട്ട് ഞാൻ പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തു അത് ശരിക്കും ഒന്ന് ഇടിച്ചെടുക്കുക ട്ടോ ആദ്യം അതൊന്ന് ഇടിച്ചെടുക്കും അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിരിക്കാം അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഇതിപ്പോ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ മിക്സി ചെയ്യണേക്കാളും നല്ല ടേസ്റ്റ് ആണ് അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുക്കുക ഇത് മതിയാവും ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുത്താൽ മതി അത്രയും ചതഞ്ഞാൽ മതി നമുക്ക് പീരയല്ലേ നമുക്ക് ഇത് ആ പീരയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ചട്ടി മൂടി വെച്ചേക്കുമായിരുന്നു ഒന്ന് തുറന്നു നോക്കട്ടെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് കണ്ടോ ശരിക്കും വെന്തിട്ടുണ്ട് എണ്ണയൊന്നും ഒത്തിരി കൂടുതൽ ഒഴിക്കരുത് കേട്ടോ എണ്ണ കൂടുതൽ ഒഴി കറക്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് എണ്ണ ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനത്തെ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇതിപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കടുകൊക്കെ പൊട്ടിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് രണ്ടാമത് കടുക് പൊട്ടിക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇടിയങ്കല്ലില്ലേ അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചുറ്റിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം നമ്മുടെ ഇടിയങ്കല്ലിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇതാട്ടോ നമ്മൾ ചേർക്കുന്ന ആകേണ്ട വെള്ളം ഇതും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ തേങ്ങയും ഇട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഇല്ലേ അതാട്ടോ ഒഴിച്ചോളൂ വേറെ വെള്ളമൊന്നുമില്ല ഇത് കണ്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ പീര റെഡിയായി കണ്ടോ ശരിക്കും മീൻപീരനെ വെട്ടും അത്രയ്ക്കും ടേസ്റ്റാണ് തക്കാളി പീര അത്രയ്ക്കും ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് നോക്കിയാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പച്ചവേപ്പിനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടുക ഇത് നോക്കിയേ ഇപ്പം നമ്മുടെ പച്ചത്തക്കാളി പോലെയാണോ നോക്കിയേ കണ്ടോ മീനില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും മീൻകറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും ഞാൻ ഇത്തിരി വേപ്പലയും കൂടി ഇട്ട് കേട്ടോ നമ്മുടെ തക്കാളിപ്പീര റെഡിയായി കേട്ടോ വെള്ളമൊക്കെ കറക്റ്റാണ് ഞാൻ ഇനിയതൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടേട്ടോ ഞാൻ എൻ്റെ ടൊമാറ്റോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതും കാണിച്ചു തരണ്ടേ അതും കാണിച്ചു തരാം കേട്ടോ കണ്ടോ പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ പച്ചത്തേങ്ങ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധ കിട്ടുമെങ്കിൽ പച്ചത്തേങ്ങ തന്നെ ചെയ്യുക അതിനാണ് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ അപ്പോൾ നമുക്ക് രണ്ടാമത് കടുക് പൊട്ടിക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ ഒറ്റ ട്രിപ്പിലെല്ലാം പണി കഴിഞ്ഞു നമ്മുടെ ഞാനിതിൻ്റെ മുകളിലേക്ക് അല്പം വേപ്പലയും കൂടി അങ്ങോട്ട് ഇടുകയാണ് അപ്പോൾ നമ്മുടെ തക്കാളിപ്പീര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ടൊമാറ്റോയും കൂടെ കാണിച്ചു തരാം ഈ തക്കാളിയിൽ നിന്ന് കേട്ടോ ഞാൻ പൊട്ടിച്ചെടുത്തത് കണ്ടോ ഇത് കണ്ടോ നിറച്ച് തക്കാളി നിൽപ്പുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ കൃഷി ചെയ്തതാണ് അതുകൊണ്ട് തക്കാളിയുടെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല ഇത് കണ്ടോ നിറച്ച് തക്കാളിയുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ കറി വെച്ചത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിപ്പോൾ കുറേ പച്ചക്കറി ഇവിടെ നിൽപ്പുണ്ടെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ കാണിച്ചു തരാം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ